അടുത്ത് പഠിക്കാൻ പോകുന്നത് വെരിലോഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ വെരിലോഗ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ആണ്. ഓക്കെ, നമ്മുടെ ഈ C++ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഹാർഡ്വെയറിനകത്ത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെരിലോഗ് എന്ന് പറയുന്നത്. ഈ വെരിലോഗ് എന്ന് പറയുന്ന ഈ ഒരു ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തന്നെ ഇപ്പോൾ അറിയാം, നമ്മളിപ്പം ഒത്തിരി സർക്യൂട്ട്സ് നമ്മൾ വരച്ചു. ഇപ്പോൾ നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട്സും സീക്വൻഷ്യൽ സർക്യൂട്ടിനകത്ത് ഒത്തിരി സർക്യൂട്ട്സ് നമ്മൾ വരച്ചു. അപ്പോൾ വരയ്ക്കുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ കോംപ്ലക്സിറ്റി കൂടുന്തോറും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഒരു സർക്യൂട്ടിനകത്ത് ഫുൾ കണക്ഷൻസും കാര്യങ്ങളും എല്ലാം വെച്ച് നമുക്ക് ഒരു സർക്യൂട്ട് വരച്ച് അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുക എന്നുള്ളത്. ഈവൻ നമ്മൾ ഡിജിറ്റൽ ലാബിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഒത്തിരി കണക്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു സർക്യൂട്ട് സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമുക്ക് അതിനെ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നമ്മളെടുക്കുന്ന ആ ഒരു സർക്യൂട്ടിനെ നമ്മുടെ ബൂളിയൻ ഫംഗ്ഷൻസിന് നമ്മൾ പ്രോഗ്രാം ചെയ്ത് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫംഗ്ഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഒരു വെരിലോഗിനകത്തുള്ളൂ. അപ്പോൾ ഇപ്പം വെരിലോഗ് എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവായിട്ട് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിൽ നമ്മളെന്താണ് ഡിജിറ്റൽ സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വെരിലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെരിലോഗിനകത്ത് നമുക്ക് രണ്ട് മൂന്ന് സെറ്റ്സ് ഓഫ് പ്രോഗ്രാമിംഗ് രീതികളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഗേറ്റ് ലെവൽ പ്രോഗ്രാമിംഗ് ഉണ്ട്. രണ്ടാമത്തേന്ന് പറയുന്നത് ഡേറ്റ ലെവൽ ആൻഡ് മൂന്നാമത്തേന്ന് പറയുന്നത് ബിഹേവിയർ. ഓക്കെ, ഈ മൂന്നുമാണ് നമ്മൾ മെയിനായിട്ട് VHDL അതായത് വെരിലോഗ് പ്രോഗ്രാമിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സിലബസിനകത്ത് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഗേറ്റ് ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും അതുപോലെ ഹാഫ് ആഡറും ഫുൾ ആഡറും എങ്ങനെയാണ് ഒരു വെരിലോഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിതിനകത്ത് ഏറ്റവും സിമ്പിളായിട്ട് വരുന്നത് ഗേറ്റ് ലെവൽ ലോജിക്കാണ് വരുന്നത്. പക്ഷേ നമുക്ക് ഈ ഗേറ്റ് ലെവൽ ലോജിക്സ് കോംപ്ലക്സിറ്റി അതായത് സർക്യൂട്ട് കോംപ്ലക്സിറ്റി കൂടുമ്പോൾ സമയത്ത് നമുക്ക് ഗേറ്റ് ലെവൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് ഡേറ്റ ലെവൽ അല്ലെങ്കിൽ ബിഹേവിയർ ലെവൽസ് യൂസ് ചെയ്യേണ്ടി വരും. കാര്യം നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പിന്നെയും പിന്നെ എഴുതി തന്നെ എഴുതേണ്ടി വരും. നമ്മുടെ ഗേറ്റ്സ് ഒത്തിരി വന്നു കഴിയുമ്പോൾ നമുക്ക് ഗേറ്റ് ലെവലിനേക്കാളും നല്ലത് ഡേറ്റ ലെവൽ ആയിരിക്കും വരുന്നത്. പക്ഷേ നമ്മുടെ ഈ കൊച്ചു സർക്യൂട്ട്സ് അതായത് ഡയറക്റ്റ് ആയിട്ട് ആൻഡ് ഗേറ്റ് ഓർ ഗേറ്റ് അല്ലെങ്കിൽ ഒരു ഹാഫ് ആഡർ അല്ലെങ്കിൽ ഒരു ഫുൾ ആഡർ ഇംപ്ലിമെൻ്റ് ചെയ്യാനൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഗേറ്റ് ലെവൽ പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്കിവിടെ സിലബസ് പ്രകാരം നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ഗേറ്റ് ചോദിച്ചിട്ടുണ്ട്, ആൻഡ് ഗേറ്റ് ഓർ ഗേറ്റ് നമ്മുടെ ബേസിക് ഗേറ്റ്സ് ആണ്. ഓക്കെ, ഈ രണ്ട് ബേസിക് ഗേറ്റ്സും അതുപോലെ തന്നെ ഹാഫ് ആഡറും ഫുൾ ആഡറിൻ്റെ പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഈ കോമ്പിനേഷണൽ സർക്യൂട്ട്സിനകത്ത് ഈ ഒരു രണ്ട് ടോപ്പിക്കും അതുപോലെ ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഗേറ്റ് ലെവലിൽ നമ്മുടെ ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും അതുപോലെ ഹാഫ് ആഡറും ഫുൾ ആഡറും ഒരു വെരിലോഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആൻഡ് ഗേറ്റ് നോക്കാം. ഓക്കെ, ആൻഡ് ഗേറ്റാണ് നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആൻഡ് ഗേറ്റിൻ്റെ സർക്യൂട്ട് എങ്ങനെയാണ് വരുന്നത്, നമ്മുടെ സിമ്പിൾ സോറി സർക്യൂട്ട് അല്ല സിമ്പിൾ എങ്ങനെയാണ് വരുന്നത്, അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മുടെ സിമ്പിൾ വരുന്നത്. അപ്പോൾ ആൻഡ് ഗേറ്റിന് നമുക്കറിയാം രണ്ടേ രണ്ട് ഇൻപുട്ട്സ് ആണുള്ളത്, എയും ബിയും ആണുള്ളത്, ഒരു ഔട്ട്പുട്ട് ഉണ്ട്, വൈ ഉണ്ട് അല്ലേ. വൈ ആണ് നമ്മുടെ ആൻഡ് ഗേറ്റ്, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, എ ബി ആണ് നമ്മുടെ ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിമ്പിൾ സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ വെരിലോഗ് യൂസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്, നമ്മളിപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സർക്യൂട്ട് എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ നമ്മൾ C++ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇൻപുട്ട് വേരിയബിളും ഔട്ട്പുട്ട് പോലും ഡിഫൈൻ ചെയ്യുക. അതിനുശേഷം എന്താണ് അവിടെ ചെയ്യേണ്ടത് ആ കാര്യം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആൻഡ് ഓപ്പറേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഓപ്പറേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ വെരിലോഗിനകത്ത് നമ്മുടെ ആൻഡ് ഗേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മോഡ്യൂൾ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്, മോഡ്യൂൾ കൊടുക്കുക. മോഡ്യൂൾ എപ്പോഴും നമ്മൾ വെരിലോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു മോഡ്യൂൾ എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മോഡ്യൂൾ നമ്മൾ കൊടുത്തിട്ട് നമുക്കിവിടെ ഏത് ഗേറ്റാണ് എടുക്കേണ്ടത്, ആൻഡ് ഗേറ്റാണ്. അപ്പോൾ നമുക്ക് മോഡ്യൂൾ ഡിഫൈൻ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഗേറ്റാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പർപ്പസ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ ആൻഡ് അണ്ടർസ്കോർ 2 എന്ന് കൊടുക്കുകയാണ്. ഞാനിവിടെ ഇപ്പോൾ 2 കൊടുക്കാനുള്ള കാര്യം 2 ഇൻപുട്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ, വേണമെങ്കിൽ ആൻഡ് എന്ന് മാത്രം കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം മോഡ്യൂൾ എന്ന് എഴുതി, മോഡ്യൂൾ എഴുതിയിട്ട് ആൻഡ് അണ്ടർസ്കോർ 2 എന്നാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ, നമ്മുടെ ഇൻപുട്സും ഔട്ട്പുട്ട്സും ഇവിടെ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എയും ബിയും ആണ് നമ്മുടെ രണ്ട് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എ കോമ ബി എന്ന് എഴുതാം. ഔട്ട്പുട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, വൈ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മളൊരു സെമിക്കോളൻ ഇട്ട് ഇത് ക്ലോസ് ചെയ്യുക. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ എൻ മോഡ്യൂൾ വരുന്നത് വരെ നമ്മൾ ഈ സെമിക്കോളൻ യൂസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കണം ഓരോരോ ലൈൻസ് നമ്മൾ എഴുതാനാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ഇൻപുട്ട് ഒന്ന് എഴുതുക. നമ്മുടെ ഇൻപുട്ട് ഇവിടെ ഏതൊക്കെയാണ്, എ കോമ ബി ആണ്. ഓക്കെ, എ കോമ എഴുതി. നമ്മുടെ ഔട്ട്പുട്ട് എന്താണ്, നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് വൈ ആണ്.
കഴിഞ്ഞു. ഇനി ഇപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇവിടുത്തെ ഓപ്പറേഷൻ എന്താണ്? ആൻഡ് ഓപ്പറേഷൻ ആണ്. അപ്പോൾ ഒരു ഗേറ്റ് ലെവലാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൻഡ് എന്ന് കൊടുക്കാം. കണ്ടല്ലോ, ആൻഡ് എന്ന് കൊടുക്കുക, ഔട്ട്പുട്ട് ആദ്യം എഴുതുക, കോമ എ കോമ ബി എന്ന് കൊടുക്കുക, എന്നിട്ട് അത് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് കിട്ടി? നിങ്ങളുടെ ആൻഡിൻ്റെ പ്രോഗ്രാമിംഗ് കിട്ടി. ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? എൻ മോഡ്യൂളൊന്ന് കൊടുക്കുക. സംഭവം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ആൻഡ് ഗേറ്റിൻ്റെ നിങ്ങളുടെ പ്രോഗ്രാം. വെരിലോഗിനകത്തുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ട് വേരിയബിൾ ഏതൊക്കെയാണെന്ന് കൊടുക്കുക, ഇൻപുട്ട് വേരിയബിൾ കൊടുക്കുക, ഔട്ട്പുട്ട് വേരിയബിൾ കൊടുക്കുക, ആൻഡ് എന്നുള്ള ഓപ്പറേഷൻ. അതായത് ഇവിടെ നമ്മൾ ആൻഡ് ഗേറ്റാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് എന്നുള്ള ഓപ്പറേഷൻ കൊടുത്തിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്പെസിഫൈ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇതാണ് ഗേറ്റ് ലെവലിലുള്ള നിങ്ങളുടെ ആൻഡ് ഗേറ്റിൻ്റെ വെരിലോഗിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? വളരെ എളുപ്പമല്ലേ? ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർ ഗേറ്റ് വരുമ്പോൾ ഇതേ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഓർ ഗേറ്റ് എന്ന് എഴുതുക, ഓർ എന്ന് എഴുതുക, എന്നിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ സിമ്പിളും കാര്യങ്ങളും വരച്ചാൽ മതി. അത് ഓട്ടോമാറ്റിക്കലി അതിന് ആൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൻഡ് ഓപ്പറേഷൻ ആണെന്നും ഓർ എന്ന് കൊടുത്താൽ ഓർ ഓപ്പറേഷൻ ആണെന്നും ഓൾറെഡി അത് പ്രോഗ്രാംഡ് ആണ്. അപ്പോൾ ആ ഒരു സിൻടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി വർക്ക് ആസ് ആൻ ആൻഡ് ഗേറ്റ് ആൻഡ് ആൻ ഓർ ഗേറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ വെരിലോഗിൻ്റെ ആൻഡ് ഗേറ്റിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്കടുത്ത് ഓർ ഗേറ്റ് നോക്കാം. അപ്പോൾ ഇനി ഇപ്പോൾ അടുത്ത് നമുക്ക് ഓർ ഗേറ്റ് എഴുതിയാലോ. ഇനി നമ്മൾ ഓർ ഗേറ്റ് എഴുതാൻ പോവാണ്. ഓക്കെ, ഓർ ഗേറ്റ്, ഓർ ഗേറ്റിൻ്റെ വെരിലോഗിൻ്റെ പ്രോഗ്രാമാണ് എഴുതാൻ പോകുന്നത്. നേരത്തെ എഴുതിയ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മോഡ്യൂള് ഡിഫൈൻ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടെ മോഡ്യൂള് നമ്മൾ ഓർ ഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓർ എന്ന് കൊടുത്തിട്ട് അണ്ടർ സ്കോർ 2 എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഓർ ഗേറ്റ് ആയതുകൊണ്ടാണ് രണ്ട് പേരും. നിങ്ങൾക്ക് ഈവൻ 2 കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഓർ ഗേറ്റ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അതുകൊണ്ട് ഇങ്ങനെ വേണം, ഞാനിപ്പോൾ വേറെ രീതിയിൽ എഴുതാം. ഓക്കെ, ഓർ ഗേറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഓർ ഗേറ്റ് എന്ന് കൊടുത്തു. ഡൗട്ടൊന്നുമില്ല, ഓർ ഗേറ്റ് എന്ന് കൊടുത്തു. എന്നിട്ട് ബ്രാക്കറ്റിൽ നമ്മുടെ ഇൻപുട്സ് അല്ലേ. നമുക്കറിയാം ഓർ ഗേറ്റ് എങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയാണ് ഓർ ഗേറ്റ് വരുന്നത്. ഓർ ഗേറ്റിൻ്റെ സിമ്പിൾ ഇതാണ്. ഇവിടെ നമുക്ക് എയും ബിയും ആണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. വൈ ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുക, എ പ്ലസ് ബി എന്നുള്ളതാണ് ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മോഡ്യൂൾ എടുത്തു, ഓർ ഗേറ്റ് എന്ന് സ്പെസിഫൈ ചെയ്തു, നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എ കോമ ബി കോമ വൈ എന്ന് നമ്മൾ കൊടുത്തു. എന്നിട്ട് സെമിക്കോളൻ ഇടുക. സെമിക്കോളൻ ഇടാൻ മറക്കരുത്. എൻ മോഡ്യൂൾ എത്തുന്നത് വരെ, എൻ മോഡ്യൂൾ എത്തുന്നതിന് തൊട്ട് മുന്നേ വരെ നമ്മൾ സെമിക്കോളൻ ഇട്ട് വേണം ഓരോ സ്റ്റെപ്സ് എഴുതാൻ. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കിട്ടിയിരിക്കുന്ന ഇൻപുട്ടും ഔട്ട്പുട്ടിനെ സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കോമ ബി ആണ്. അതിനെ നമ്മൾ സെമിക്കോളൻ കൊടുക്കുക. ഇനി നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വൈ ആണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഓർ ഓപ്പറേഷനാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓറെന്ന് തന്നെ കൊടുക്കുക. ഓറെന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ വൈ കോമ ഔട്ട്പുട്ട് വേണം നിങ്ങൾ ആദ്യം എഴുതാം കേട്ടോ. ഔട്ട്പുട്ട് ആദ്യം എഴുതിയിട്ട് എ കോമ ബി എന്ന് കൊടുക്കുക. സെമിക്കോളൻ ഇടുക, എൻഡ് മോഡ്യൂൾ എന്ന് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഓർ ഗേറ്റിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് യൂസിങ് വെരിലോഗ്. വളരെ എളുപ്പമാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് 3 മാർക്കിന് ഉറപ്പായിട്ടും ഈ ഒരു ഓർ ഗേറ്റും ആൻഡ് ഗേറ്റും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ടൈമിലുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഫുള്ളായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 3 മാർക്സിനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും പഠിച്ചു. ഇതുപോലെ തന്നെ ഏത് ഗേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എക്സോർ ഗേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഇവിടെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ എക്സോർ എന്ന് പറഞ്ഞു കൊടുക്കുക. എക്സോർ വൈ കോമ എ കോമ ബി എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് എക്സോറിൻ്റെ ഫംഗ്ഷൻ ചെയ്യും. അതുപോലെ തന്നെ നോട്ട് ഗേറ്റ് ആണെങ്കിൽ നമുക്ക് എന്താണ്? 2 ഇൻപുട്ടേ വരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് സ്പെസിഫൈ ചെയ്യുക. അപ്പം എല്ലാം നമുക്ക് ഇവിടെ ഗേറ്റ് ലെവൽ പ്രോഗ്രാമിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഓറും ആൻഡും എക്സോറും അതുപോലെ നോട്ടും വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും. ഇനി ഇപ്പോൾ നമ്മൾ ഡേറ്റ ലെവലിലാണ് വരുന്നെങ്കിൽ നമ്മൾ ഓരോ സിൻടാക്സ് ഓരോ സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട് ആൻഡിനും ഓറിനും ഒക്കെ ഓപ്പറേഷന്. പക്ഷേ നിങ്ങൾക്കിപ്പം യൂണിവേഴ്സിറ്റിക്ക് നിങ്ങളുടെ സിലബസിനകത്ത് അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല ഏതിനകത്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഗേറ്റ് ലെവലിൽ തന്നെയാണ്. ഇത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഗേറ്റ് ലെവൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് വെരിലോഗിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും പഠിച്ചു. ഇനിയിപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ആരാണ്? ഫുൾ ആഡറും ഹാഫ് ആഡറുമാണ്. അപ്പോൾ നമുക്ക് ഹാഫ് ആഡറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, ഹാഫ് ആഡറാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഹാഫ് ആഡർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഹാഫ് ആഡറിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഒരു ഹാഫ് ആഡർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും ആണ് അതിൻ്റെ ഇൻപുട്സ് എന്ന് പറയുന്നത് അല്ലേ. ഇത് ഹാഫ് ആഡറാണ് ഞാൻ വരയ്ക്കുന്നത്. എയും ബി ഇൻപുട്ടും സമ്മും ക്യാരിയുമാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ട്രൂ ടേബിളും കാര്യങ്ങളൊക്കെ എഴുതി നമ്മൾ ഹാഫ് ആഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് സമ്മിൻ്റെയും ക്യാരിയുടെയും ഇക്വേഷൻസ് എന്താ കിട്ടുന്നത്? സമ്മ് എന്ന് പറയുന്നത് നമുക്ക് എ എക്സോർ ബി എന്നും അതുപോലെ ക്യാരി എന്ന് പറയുന്നത് എ ബി എന്നാണ് കിട്ടുന്നത്. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കാര്യം കൂടെ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് സമ്മും ക്യാരിയും ഇതാണെന്ന് എഴുതാം. അപ്പോൾ ഈ സമ്മും ക്യാരിയിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഗേറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഒരു എക്സോർ ഗേറ്റ് വരയ്ക്കുക. എക്സോർ ഗേറ്റിന് നമുക്ക് ഇൻപുട്സ് എയും ബി എന്ന് കൊടുക്കാം. ഓക്കെ, എക്സോർ ഗേറ്റ് നമ്മുടെ സമ്മിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എ എക്സോർ ബി ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ എന്താണ്? ക്യാരിയുടെ ഔട്ട്പുട്ട് എടുക്കണ്ടേ. ക്യാരിയുടെ ഔട്ട്പുട്ട് എടുക്കാൻ നമുക്കൊരു
AND gate use ചെയ്തു അപ്പോൾ ക്യാരി എന്ന് പറയുന്നത് AB ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഹാഫ് ആഡറിന്റെ എന്താണ് സർക്യൂട്ട് അതായത് നമ്മുടെ ബൂളിയൻ ഫംഗ്ഷന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് ഗേറ്റ് ഇംപ്ലിമെന്റേഷൻ ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഈ ഒരു സർക്യൂട്ട് ആണ് നമ്മൾ ഇനി എന്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗേറ്റ് ലെവൽ വെരിലോഗിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് സോ ഇവിടെ നമുക്ക് എന്തായിരിക്കും ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത് മോഡ്യൂൾ ഡിഫൈൻ ചെയ്യണം അല്ലേ അപ്പോൾ നമ്മൾ മോഡ്യൂൾ എന്ന് എഴുതുക ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ് ഹാഫ് ആഡർ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഹാഫ് ആഡർ അണ്ടർസ്കോർ ഗേറ്റ് ലെവൽ എന്ന് എഴുതാം ഗേറ്റ് ലെവൽ ഇംപ്ലിമെന്റേഷൻ ആയതുകൊണ്ട് ഞാൻ ഗേറ്റ് ലെവൽ എന്ന് എഴുതി ഓക്കെ ബ്രാക്കറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഇൻപുട്ട് എ കോമ ബി പിന്നെ നമുക്ക് സമ്മും ക്യാരിയും ഉണ്ട് ഇത്രയാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മോഡ്യൂൾ ഡിഫൈൻ ചെയ്യാം അല്ലേ മോഡ്യൂൾ ഡിഫൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നമുക്കിപ്പോൾ ഇവിടെ ഹാഫ് ആഡർ എന്ന് കൊടുക്കാം മോഡ്യൂൾ ഹാഫ് ആഡർ അണ്ടർസ്കോർ ഗേറ്റ് ലെവൽ എന്ന് കൊടുക്കാം കാര്യം എന്താണ് ഗേറ്റ് ലെവൽ കൊടുക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് ലെവൽ ഇംപ്ലിമെന്റേഷൻ ഒന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ പേര് കൊടുക്കാവുന്നേ ഉള്ളൂ ഞാൻ ഇവിടെ ഗേറ്റ് ലെവൽ എന്ന് കൊടുത്തു ബ്രാക്കറ്റിൽ നമ്മുടെ ഇൻപുട്ട്സും ഔട്ട്പുട്ട്സും കൊടുക്കുക ഓക്കെ എസ് സി സെമി കോളൻ ഇടുക എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇൻപുട്ട് സ്പെസിഫൈ ചെയ്യുക ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് വരുന്നത് എയും ബിയും ആണ് നമ്മുടെ ഇവിടുത്തെ ഇൻപുട്ട്സ് എന്ന് പറയുന്നത് സെമി കോളൻ ഇട്ടു ഇനി നമ്മുടെ ഔട്ട്പുട്ട് എഴുതുക ഔട്ട്പുട്ട് എന്തൊക്കെയാണ് വരുന്നത് സമ്മും ക്യാരിയാണ് വരുന്നത് അല്ലേ സമ്മും ക്യാരിയും വന്നു ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ഫംഗ്ഷനാണ് കൊടുക്കേണ്ടത് ഗേറ്റ് ലെവൽ ഫംഗ്ഷനാണ് അപ്പോൾ നമുക്കിവിടെ രണ്ട് ഗേറ്റ്സ് ആണുള്ളത് അല്ലേ എക്സോർ ഗേറ്റും ഉണ്ട് അതുപോലെ തന്നെ ഒരു ആൻഡ് ഗേറ്റും ഉണ്ട് അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ആദ്യം എക്സോർ ഗേറ്റ് എഴുതാം അപ്പം എക്സോർ ആണ് നമ്മുടെ ഫസ്റ്റ് ഗേറ്റ് എന്ന് പറയുന്നത് എക്സോർ എന്ന് എഴുതി ബ്രാക്കറ്റിൽ എക്സോറിൻ്റെ ഔട്ട്പുട്ട് ആരാണ് വരുന്നത് സമ്മാണ് എക്സോറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലേ നോക്കിക്കേ സമ്മാണ് എക്സോറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആൻഡ് ക്യാരിയാണ് നമ്മുടെ ആൻഡിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അപ്പോൾ സമ്മ് നമ്മൾ ഇവിടെ എടുത്ത് എഴുതണം അപ്പോൾ സമ്മാണ് ഇവിടെ എഴുതേണ്ടത് സമ്മ് കോമ എ കോമ ബി കാര്യം എയും ബിയും തന്നെയാണ് നമ്മുടെ എക്സോറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇനി അടുത്ത് നമ്മുടെ രണ്ടാമത്തെ ഗേറ്റ് ആരാണ് ആൻഡ് ഗേറ്റ് ആണ് അപ്പോൾ നമുക്ക് ആൻഡ് എന്ന് എഴുതാമല്ലോ ആൻഡ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സി ആണ് സി കോമ എ കോമ ബി നോക്കിക്കേ ഇത്രയേ ഉള്ളൂ സംഭവം നിങ്ങൾക്ക് സമ്മും കിട്ടി ക്യാരിയും കിട്ടി ആൻഡ് ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം എൻഡ് മോഡ്യൂൾ എന്ന് എഴുതുക ഇതാണ് ഹാഫ് ആഡറിൻ്റെ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് വളരെ എളുപ്പമല്ലേ കാര്യം നിങ്ങൾ മോഡ്യൂൾ ഡിഫൈൻ ചെയ്യുക എയും ബിയും സി നിങ്ങൾ എന്തായാലും ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ മറക്കരുത് നിങ്ങൾ ഈ പ്രോഗ്രാം മാത്രം എഴുതിയാൽ പോരാ എവിടെ നിന്നാണ് നിങ്ങൾ ഈ പ്രോഗ്രാം എഴുതുന്നത് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ എഴുതിയിരിക്കണം ഓക്കെ ഹാഫ് ആഡർ എന്ന് പറയുമ്പോൾ ഹാഫ് ആഡറിൻ്റെ സമ്മിൻ്റെ എക്സ്പ്രഷനും ക്യാരിയുടെ എക്സ്പ്രഷനുമാണ് നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമ്മൾ മോഡ്യൂൾ എച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഹാഫ് ആഡറാണ് ഗേറ്റ് ലെവൽ എ ബി എസ് സി ഇൻപുട്ട് സ്പെസിഫൈ ചെയ്യുക ഔട്ട്പുട്ട് സ്പെസിഫൈ ചെയ്യുക എക്സോർ പിന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗേറ്റിൻ്റെ അതായത് ഗേറ്റിൻ്റെ ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് ഔട്ട്പുട്ട് വേണം ആദ്യം എഴുതാൻ ഫസ്റ്റ് വേരിയബിൾ ഷുഡ് ബി ദ ഔട്ട്പുട്ട് ആൻഡ് ദെൻ ഇൻപുട്ട്സ് എഴുതുക സെമി കോളൻ ഇട്ട് ക്ലോസ് ചെയ്യുക ലാസ്റ്റ് എൻ മോഡ്യൂൾ കൊടുക്കുക അപ്പോൾ എളുപ്പമല്ലേ ഹാഫ് ആഡർ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഫുൾ ആഡർ സർക്യൂട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത സർക്യൂട്ട് ഫുൾ ആഡർ സർക്യൂട്ടാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഹാഫ് ആഡറിൻ്റെ സർക്യൂട്ട് വരച്ചു അതുപോലെ തന്നെ ഫുൾ ആഡറിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം ഫുൾ ആഡറിൻ്റെ എക്സ്പ്രഷൻ എടുത്തിട്ട് വേണം നമ്മൾ ഇവിടെയും വരയ്ക്കാൻ ഓക്കെ അപ്പോൾ ഫുൾ ആഡറിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എടുത്ത് എഴുതിയാലോ ഫുൾ ആഡറിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുമ്പം നമുക്കറിയാം ഫുൾ ആഡർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത് ഫുൾ ആഡറിന് ഫുൾ ആഡറിന് മൂന്ന് ഇൻപുട്ട്സ് ആണ് വരുന്നത് അല്ലേ ഫുൾ ആഡറിന് മൂന്ന് ഇൻപുട്ട്സ് ഏതൊക്കെയാണ് വരുന്നത് നമ്മുടെ ബൈനറി ഇൻപുട്ട്സ് എയും ബിയും വരുന്നുണ്ട് അതുപോലെ തന്നെ സി ഇൻ എന്ന് പറഞ്ഞ ക്യാരി ഇന്നും വരുന്നുണ്ട് ഓക്കെ ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് സമ്മും വരുന്നുണ്ട് ക്യാരി ഔട്ടും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ആഡറിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും എന്ന് പറയുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ ഹാഫ് ആഡർ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഫുൾ ആഡറിൻ്റെ നമ്മുടെ ലോജിക് ഡയഗ്രം നമ്മൾ വരയ്ക്കണം അപ്പോൾ ഫുൾ ആഡറിൻ്റെ ലോജിക് ഡയഗ്രത്തിനകത്ത് നമുക്കറിയാം സമ്മിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എ എക്സോർ ബി എക്സോർ സി ഇൻ ആണ് ഓക്കെ അതുപോലെ നമ്മുടെ ക്യാരിയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി പ്ലസ് എ എക്സോർ ബി സി ഔട്ട് ആണ് കേട്ടോ സി ഔട്ട് ഈസ് ഇക്വൽ ടു എ ബി എ എക്സോർ ബി സി ഇൻ എന്നാണ് നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മുടെ ലോജിക് ഡയഗ്രം വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത് നോക്കിക്കേ നമുക്ക് ആദ്യം തന്നെ ഒരു എക്സോർ വരയ്ക്കാം അല്ലേ എ എക്സോർ ബിയുടെ ഇത് വരയ്ക്കാം ഇതാണ് നമ്മുടെ എ എക്സോർ ബി എന്ന് പറയുന്നത് അപ്പോൾ ഇൻപുട്ട്സ് എയും ബിയും ആണ് അപ്പോൾ നമ്മുടെ സം കിട്ടണമെങ്കിൽ നമുക്ക് ഇനി എന്താണ് ഒരു സീനും കൂടെ എക്സോർ ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത ഒരു എക്സോർ ഗേറ്റ് വരയ്ക്കാം ആ എക്സോർ ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ടായിട്ട് നമുക്ക് ആരെ കൊടുക്കാം നമ്മുടെ സീനിനെ കൊടുക്കാം സി ഇന്നിനെ കൊടുത്തു ഓക്കെ അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഔട്ട്പുട്ടാണ് ഔട്ട്പുട്ട് ദാറ്റ് മീൻസ് സം ആണ് സമ്മിൻ്റെ ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടുന്നു എ എക്സോർ ബി എക്സോർ സി ഇൻ ഡൗട്ടൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ എക്സ്പ്രഷൻ എ ബി പ്ലസ് എ എക്സോർ ബി സി ഇന് കൊടുക്കണം അതിനുവേണ്ടി നമുക്ക് ഇവിടുന്ന് എ എക്സോർ ബി എടുക്കാം അല്ലേ എ എക്സോർ ബി എടുത്തു ആൻഡ് സി ഇന്നൂടെ എടുക്കണം അപ്പോൾ സി ഇന്നും കൂടെ നമുക്ക് ഇവിടെ എടുക്കാം ഇവരെ രണ്ടുപേരും കൂടെ നമുക്കൊരു ആൻഡ് ഗേറ്റിലോട്ട് കൊടുക്കാം അല്ലേ ഒരു ആൻഡ് ഗേറ്റിലോട്ട് കൊടുത്തു ഇനി അടുത്ത് നമുക്ക് അതുപോലെ തന്നെ ആരെ വേണം എ ബി എയും വേണം അപ്പോൾ എ ബി എ കിട്ടാൻ വേണ്ടി നമുക്ക് ഇവിടുന്നൊരു ആൻഡ് ഗേറ്റ് കൂടെ കൊടുക്കാം ആൻഡ് ഗേറ്റ് കൂടെ കൊടുത്തു
ഇനി ഇവരെ രണ്ടുപേരെയും കൂടെ നമുക്കൊന്ന് ഓർ ചെയ്താൽ പോരെ, നമുക്ക് ഈ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഇവരെ രണ്ടുപേരെയും കൂടെ ഓർ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ക്യാരി ഔട്ട് കിട്ടി. ക്യാരി ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എ എക്സ് ഓർ ബി സി ഇൻ പ്ലസ് എ ബി, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സോർ ഗേറ്റ് ആണ്, ഇതും ഒരു എക്സോർ ഗേറ്റ് ആണ്, ഇതെന്ന് പറഞ്ഞാൽ ഒരു ആൻഡ് ഗേറ്റ് ആണ്, ഇതും ഒരു ആൻഡ് ഗേറ്റ് ആണ്, ആൻഡ് ഇതൊരു ഓർ ഗേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാം ഇതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. നമുക്ക് ഓർ ഗേറ്റ് വന്നു കഴിഞ്ഞാൽ എക്സ് ഒ ആർ കൊടുക്കുക, ആൻഡ് ഗേറ്റ് വന്നു കഴിഞ്ഞാൽ എ എൻ ഡി കൊടുക്കുക, ആൻഡ് ഓർ ഗേറ്റ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മളിവിടെ ഇപ്പം എത്ര ഗേറ്റ്സ് വരച്ചു? നമ്മളിപ്പം 1, 2, 3, 4, 5 ഗേറ്റ്സ് നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെക്കൻഡ് എക്സോറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സോറിൻ്റെ ഔട്ട്പുട്ടാണ്. അതുപോലെ തന്നെ ഈ രണ്ട് ഗേറ്റിൻ്റെയും ഔട്ട്പുട്ട് എടുത്തിട്ടാണ് എവിടെ കൊടുത്തിരിക്കുന്നത്? ഓർ ഗേറ്റിലോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു ഗേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ വേറൊരു ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മളൊരു വയർ കണക്ഷനായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. എന്താണ് ഞാൻ പറഞ്ഞത്? ഒരു ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് വേറൊരു ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ ഒരു വയർ കണക്ഷനായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ എത്ര വയർ വരുന്നുണ്ട്? ഈ എക്സോറിനെ നമ്മളിവിടെ കണക്ട് ചെയ്തു, ഇതൊരു വയറാണ്. ഓക്കെ, നമുക്കിതിന് എക്സ് എന്ന് പേര് കൊടുക്കാം. ഓക്കെ, വയർ കണക്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. കാര്യം ഇതിപ്പോൾ നമ്മൾ സീൻ ഡയറക്റ്റ് ആയിട്ടാണ് ഗേറ്റിലോട്ട് പോകുന്നത് അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കേ, ഈ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്, ഈ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ നോക്കിക്കേ, ഈ ഒരു ഔട്ട്പുട്ട് നമ്മൾ ഓർ ഗേറ്റിലോട്ട് വരുന്നുണ്ട്, അതുപോലെ ഈ ഒരു ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ വൈ എന്ന് പേര് കൊടുക്കാം, ആൻഡ് ഇതിന് ഇസഡ് എന്ന് പേര് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഒരു ഗേറ്റ്, ഇനിയിപ്പോൾ ഈ ഒരു സർക്യൂട്ടല്ല വേറെ ഏതൊരു സർക്യൂട്ട് നിങ്ങൾ വെരിലോഗിൽ വരയ്ക്കുകയാണെങ്കിലും വെരിലോഗിൻ്റെ ഗേറ്റിനകത്ത് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഒരു വേറൊരു ഗേറ്റിനെ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നമ്മളൊരു വയർ കണക്ഷനായിട്ടായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തോണം. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ 3 വയർ കണക്ഷൻസ് ആണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും സ്പെസിഫൈ ചെയ്യുന്നതിൻ്റെ കൂടെ വയറും കൂടെ സ്പെസിഫൈ ചെയ്യണം. അതിന് ശേഷമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് പ്രോഗ്രാമിലോട്ട്, അതായത് നമ്മുടെ ആൻഡ് ഓപ്പറേഷനും ഓർ ഓപ്പറേഷനും എക്സ് ഓർ ഓപ്പറേഷനും ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഓക്കെ, അപ്പോൾ ഇനി ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ നമ്മുടെ പ്രോഗ്രാം എഴുതാൻ. നമ്മളെങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മോഡ്യൂൾ എഴുതുകയാണ് ഞാനിപ്പം. നമ്മളിവിടെ എന്താണ്, ഫുൾ ആഡർ ആണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അല്ലേ. ഫുൾ ആഡർ അണ്ടർസ്കോർ ഗേറ്റ് ലെവൽ. ഇവിടെ നമ്മുടെ ഇൻപുട്ട്സ് ഏതൊക്കെയാണ് വരുന്നത്? എ വരുന്നുണ്ട്, ബി വരുന്നുണ്ട്, സി ഇൻ വരുന്നുണ്ട്, ഔട്ട്പുട്ട് എന്തൊക്കെയാണ്? സമ്മും വരുന്നുണ്ട്, സി ഔട്ടും വരുന്നുണ്ട്. ഓക്കെ, മോഡ്യൂളിന് നിങ്ങൾ വയറിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. മോഡ്യൂളിന് നിങ്ങൾ ജസ്റ്റ് ഇൻപുട്ടും ഔട്ട്പുട്ടും മാത്രം എഴുതിയാൽ മതി. വയർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ ഇൻപുട്ട് നമ്മുടെ ആരൊക്കെയാണ് ഇവിടെ വരുന്നത്? എ കോമ ബി കോമ സി ഇൻ ആണ് നമ്മുടെ 3 ഇൻപുട്ട്സ് എന്ന് പറയുന്നത്. ഇനി ഔട്ട്പുട്ട് ആരൊക്കെയാണ് വരുന്നത്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സി ഔട്ടും, സോറി, സം ആദ്യം എഴുതാം. സമ്മും സി ഔട്ടും ആണ് ആദ്യം വരുന്നത്. ഓക്കെ, അവരെ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ വയർ സ്പെസിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ വയറെന്ന് കൊടുക്കുകയാണ്. വയറിനകത്ത് നമ്മൾ ആരൊക്കെ എഴുതിയിരിക്കുന്നത്? എക്സ് കൊടുത്തിട്ടുണ്ട്, വൈ കൊടുത്തിട്ടുണ്ട്, ഇസഡ് കൊടുത്തിട്ടുണ്ട്. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇപ്പോൾ എക്സ് വൈ ഇസഡ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഗേറ്റിൻ്റെ കാര്യങ്ങൾ എഴുതിയാൽ മതി. ആദ്യം വരുന്ന ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സോർ ഗേറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് എക്സോർ ഗേറ്റ് നമുക്ക് എഴുതാം. അപ്പോൾ എക്സോർ എന്ന് തന്നെ എഴുതാം കേട്ടോ. എക്സോർ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ എക്സോറിൻ്റെ ഔട്ട്പുട്ട് ആരാണ്? എക്സ് ആണ് ഇവിടുത്തെ എക്സോറിൻ്റെ ഔട്ട്പുട്ട്. അതാണ് ഞാൻ പറയുന്നത് വയറിൻ്റെ സ്പെസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. എക്സ് ആണ് ഇവിടുത്തെ എക്സോറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എക്സ് കൊടുക്കുക. എക്സ് കോമ ഇൻപുട്ട് എന്തൊക്കെയാണ്? എയും ബിയും ആണ് ഇൻപുട്ട് എന്ന് പറയുന്നത് അല്ലേ. എക്സ് ആണ് ഇവിടെ വരുന്നത്, എയും ബിയും ആണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ അടുത്ത രണ്ടാമത്തെ എക്സോറിൻ്റെ ഇൻപുട്ട് എന്തൊക്കെയാണ്? രണ്ടാമത്തെ എക്സോറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ സം തന്നെയാണ് അല്ലേ. ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്? സം ആണ് ആദ്യം എഴുതേണ്ടത്, ബിക്കോസ് ഇറ്റ് ഈസ് ദ ഔട്ട്പുട്ട്. ഇവിടുത്തെ ഇൻപുട്ട് ആരൊക്കെയാണ്? എക്സും സി ഇന്നും ആണ് ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇവിടെ എസ് എന്ന് എഴുതാം. എസ് കോമ സി ഇൻ ആൻഡ് എക്സ്. കാര്യം സി ഇന്നും എക്സും ആണ് ആടെ ഇൻപുട്ട് എന്ന് പറയുന്നത്, രണ്ടാമത്തെ എക്സോറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് രണ്ട് ആൻഡ് ഗേറ്റും ഒരു ഓർ ഗേറ്റും ആണുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർ ഗേറ്റ് എഴുതാം, സോറി, ആൻഡ് ഗേറ്റ് എഴുതാം. അപ്പോൾ നമുക്ക് ആൻഡ് എന്ന് എഴുതാം. ആൻഡ് എന്ന് എഴുതി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ആൻഡ് ഗേറ്റ് നമ്മൾ ആരെയാണ് സ്പെസിഫൈ ചെയ്യാൻ പോകുന്നത്? ഇയാളെയാണ് സ്പെസിഫൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമുക്കറിയാം ഇവിടുത്തെ ഔട്ട്പുട്ടാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഇവിടുത്തെ ഔട്ട്പുട്ട് ആരാണ്? വൈ ആണ് ഇവിടുത്തെ ഔട്ട്പുട്ട്. ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ എക്സും ആൻഡ് അത് അടുത്ത ആളെന്ന് പറഞ്ഞാൽ സി ഇന്നും ആണ്. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇത് സിയിൽ നിന്നാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്, ആൻഡ് ഇത് എക്സിൽ നിന്നാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എഴുതേണ്ടത് ഔട്ട്പുട്ട് വൈ ആണ്. അപ്പോൾ നമുക്ക് വൈ എഴുതാം. വൈ കോമ എന്തൊക്കെയാണ് വരുന്നത്? സി ഇന്നും വരുന്നുണ്ട്, അതുപോലെ എക്സും വരുന്നുണ്ട്.
ഡൗട്ട് ഒന്നുമില്ലല്ലോ. എക്സ് ആണ് ഇവിടുത്തെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത്, ആൻഡ് അതർ ഇൻപുട്ട് ഈസ് ദ സി ഇൻ, ഔട്ട്പുട്ട് വൈ ആണ്. ഇനി അടുത്ത് ഈ ആൻഡ് ഗേറ്റ് എഴുതുമ്പോൾ എന്താ വരുന്നത്? ഈ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇസഡ് ആണ്. ഓക്കെ, ആൻഡ് എയും ബിയും തന്നെയാണ് ആടെ ഇൻപുട്ട് എന്ന് പറയുന്നത്, ഈ ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? നമുക്കിവിടെ എഴുതാവുന്നത് നമ്മുടെ എഗെയിൻ നമ്മളൊരു ആൻഡ് ഗേറ്റ് കൂടെ എഴുതുകയാണ്. എഗെയിൻ നമ്മൾ ആൻഡ് ഗേറ്റ് എഴുതി, ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സെഡ് ആണ് അല്ലേ. സെഡിൻ്റെ കൂടെ ആരൊക്കെയാണ് വരുന്നത്? എയും ബിയും ആണ് ഇൻപുട്ട്സ് എന്ന് പറയുന്നത്. എ കോമ ബി, ഇവിടെ സെമി കോളൻ ഇട്ടില്ല, സെമി കോളൻ ഇടണം. ഇനി നമ്മുടെ ലാസ്റ്റ് ഒരു ഗേറ്റും കൂടെ വരുന്നുള്ളൂ, നമ്മുടെ ഓർ ഗേറ്റ് ആണ് ഇവിടെ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഓർ ഗേറ്റ് എഴുതിയാലോ. ഓർ ഗേറ്റ് ഞാൻ എഴുതുവാണ്. ഓർ ഗേറ്റിന് എന്തൊക്കെയാണ് വരുന്നത്? ഓർ ഗേറ്റിനാണ് നമ്മുടെ ഔട്ട്പുട്ട് സി ഔട്ട് വരുന്നത് അല്ലേ. ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ് സി ഔട്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് ആരൊക്കെയാണ് വരുന്നത്? വൈയും സെഡും ആണ് വരുന്നത്. ആഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഓറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ സി ഔട്ട് ഞാനിവിടെ എഴുതട്ടെ. സി ഔട്ട് എഴുതി, സി ഔട്ട് കോമ എന്താണ്? വൈയും സെഡും ആണ് വരുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് നമ്മൾ എന്ത് കൊടുക്കണം? എൻഡ് മോഡ്യൂൾ കൊടുക്കണം. എൻഡ് മോഡ്യൂൾ കൊടുക്കുന്ന സമയത്ത് സെമിക്കോളം കൊടുക്കരുത്, സോറി, സെമിക്കോളം കൊടുക്കാൻ പറ്റില്ല. എൻഡ് മോഡ്യൂൾ വേണമെങ്കിൽ എഫ് എന്ന് കൊടുക്കാം, അണ്ടർസ്കോർ എഫ് എന്ന് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു എക്സ്പ്രഷൻ ഫോർ ഫുൾ ആഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്പെസിഫൈ ചെയ്തു, അതിനുശേഷം വയറ് കൊടുത്തു. വയറ് കൊടുക്കാനുള്ള കാര്യം എന്താണ്? നമ്മളെപ്പോഴും ശ്രദ്ധിച്ചു വേണം ഗേറ്റിൻ്റെ ഗേറ്റ് എടുക്കുന്ന സമയത്ത് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഇഫ് ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ ഇൻ അതർ ഗേറ്റ്, അതിനെ നമ്മൾ വയറായിട്ട് വേണം കണക്ഷൻ കൊടുക്കാൻ. അതിങ്ങനെയാണ് നമുക്കിവിടെ മൂന്ന് വയേഴ്സ് വരുന്നുണ്ട്. ഇവിടെ എക്സോർ ഗേറ്റും ഫസ്റ്റ് എക്സോർ ഗേറ്റും രണ്ട് ആൻഡ് ഗേറ്റും അടുത്ത ഗേറ്റ്സിനെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ വയറിന് പേര് കൊടുത്തു. അതിനുശേഷം നമ്മുടെ എല്ലാ ഗേറ്റ്സിൻ്റെയും എക്സ്പ്രഷൻസ് എഴുതി. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? എൻ മോഡ്യൂൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെരിലോഗിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള നാലേ നാല് പ്രോഗ്രാംസ്. ആൻഡിൻ്റെത്, ഓറിൻ്റെത്, ഹാഫ് ആഡറിൻ്റെത്, ഫുൾ ആഡറിൻ്റെത്, വളരെ എളുപ്പമാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ ഡയഗ്രാം വരച്ചതിന് ശേഷം മാത്രമേ പ്രോഗ്രാം എഴുതാവുള്ളൂ. ഡയറക്റ്റ് പ്രോഗ്രാം എഴുതരുത്, ഡയഗ്രത്തിൽ നിന്ന് തന്നെ എടുത്തെഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ എക്സ്പ്രഷനും, ഫുൾ ആഡറിൻ്റെ എക്സ്പ്രഷനും എഴുതുക, ഹാഫ് ആഡറിൻ്റെ എക്സ്പ്രഷൻ എഴുതുക, അതിനുശേഷം ഗേറ്റ് വെച്ചിട്ട് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക. അപ്പോൾ ഗേറ്റ് ലെവൽ പ്രോഗ്രാമിംഗ് ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. വേറെ ഡേറ്റാ ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ബിക്കോസ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള എന്താണ് ലോജിക് ഡയഗ്രാംസ് ആണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഗേറ്റ് ഡയഗ്രാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഗേറ്റ്സിനെല്ലാം ഡയറക്റ്റ് അതിൻ്റെ പേര് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആൻഡിന് ആൻഡാണ് എടുത്തിരിക്കുന്നത്, ഓറിന് ഓറാണ് എടുത്തിരിക്കുന്നത്, എക്സോറിനും എക്സോർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ഗേറ്റിൻ്റെ കാര്യം എഴുതുന്ന സമയത്ത് ആദ്യം ഔട്ട്പുട്ട് എഴുതിയിട്ട് വേണം ഇൻപുട്ട് വേരിയബിൾസ് എഴുതാൻ. ഇത്രയും കാര്യം ഓർത്തിരുന്നാൽ മതി. എല്ലാ ലൈൻസിനെയും നിങ്ങൾ സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്തിട്ട് വേണം അടുത്ത ലൈനിലോട്ട് പോകാൻ. ലാസ്റ്റ് എൻ മോഡ്യൂൾ, എൻ മോഡ്യൂൾ എത്തുന്നതിന് തൊട്ട് മുന്നേ വരെ നിങ്ങൾ സെമിക്കോളൻ ഇട്ടിട്ട് വേണം നിങ്ങൾ സ്റ്റെപ്സ് എഴുതാൻ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി, നിങ്ങൾക്ക് വെരിലോഗിന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും.